ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി പോട്ട്. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി 1 കിലോ വരുന്ന ഒരു മീൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഞാനൊരു 2 ഇഞ്ച് വരുന്ന ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ഞുറുക്കിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1-2 കറിവേപ്പിലയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട, അതേ ഇത് കണ്ടോ ഈ പരുവത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫിഷ് ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചെറിയൊരു പുളിക്ക് ആവശ്യമായിട്ട് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീരോ പുളിവെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ മസാലയാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഫിഷ് ഫ്രൈ മസാലയ്ക്കും. അപ്പോൾ നിങ്ങളിനി മീൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കി ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കിയിടാനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊന്ന് പുരട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളിലെല്ലാം തന്നെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. മസാല പുരട്ടിയ മീൻ കഷ്ണങ്ങൾ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്തതിന് ശേഷം വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ രുചികരം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ മീൻ 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം എല്ലാ മീൻ കഷ്ണങ്ങളും വെച്ചതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മുടെ തീ കുറയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോകുമേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാമേ. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഇതിലും കുറച്ച് കറിവേപ്പില നമുക്കൊന്ന് വെതറിക്കൊടുക്കാം.
ഇപ്പോൾ കണ്ടോ മീൻ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന എല്ലാ മീനും വറുത്തെടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.